അസ്സലാമലൈക്കും, നമസ്കാരം. വാക്കുവിത്ത് കുഞ്ഞാനാണ്. അപ്പൊ ഞാനിപ്പോ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം വെച്ചാല് മറ്റേ വാട്സപ്പില് സ്റ്റാറ്റസ് ഇട്ടിരുന്നു, ഒരു വീൽ ചെയർ വേണം എന്ന് പറഞ്ഞിട്ട്. നമ്മളെ ഒരു 28 വയസ്സുകാരൻ, നമ്മളെ ഇതുവരെ പുറത്തിറങ്ങാത്ത, അതായത് പുറത്തിറങ്ങിയിട്ടില്ലാറുണ്ട്. വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ, വാപ്പാക്ക് സുഖമില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം അവർക്ക് വാങ്ങാനൊരു കപ്പാസിറ്റി ഇല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ 2 മാസം മുമ്പായിരുന്നു എൻ്റെ വീട്ടിൽ പോയിരുന്നത്. ഈ വീട്ടിൽ പോയ സമയത്ത് ഇത് വാങ്ങിക്കൊടുക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അല്ലെന്നില്ല, ഞാൻ സ്റ്റാറ്റസ് ഇട്ട് ഒരു ഏകദേശം ഒരു 24 മണിക്കൂറായപ്പോൾ നമ്മൾ ആ വീൽ ചെയറിൻ്റെ പൈസ ആയി. അപ്പോൾ ഞങ്ങളത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ആ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഈ വീഡിയോയുമായി വരുന്നിട്ടില്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങളെ വാങ്ങാൻ പോവുകയാണ്, ഞങ്ങളെ വണ്ടിയിലാണ് പോണത്. അപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ട് കാര്യമായിട്ട് ഡീറ്റെയിൽ കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പോകുന്നത് എടുക്കാന്ന് വെച്ചാൽ, നമ്മുടെ പെരിന്തൽമണ്ണയിലെ പട്ടാമ്പിയുടെ ഫ്രീഡം ലൈഫ് എൻ്റർപ്രൈസസ് എന്നൊരു വീൽ ചെയറിൻ്റെ ഷോപ്പുണ്ട്. അത് നമ്മളെ ബദറുഖാൻ്റെയും സാദിഖിൻ്റെയാണ്. കാരണം വെച്ചാൽ അത് അവരും ഭിന്നശേഷിക്കാരാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ് ഭിന്നശേഷിക്കാരായ ആൾക്കാരാണ് സാദിഖും ബദറുഖിയും. അപ്പോൾ അവരെ സഹായിക്കേണ്ട കടമയും കൂടി നമുക്കാണല്ലോ. അപ്പോൾ അവരെ സഹായിക്കാൻ പറ്റൊരു അവസരം കൂടിയാണത്. അവിടെ ഞാൻ ഓരോരുത്തരുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സാദിഖാരാണ്. സാദിഖ് നമ്മളെ വീൽച്ചിലിരിക്കണല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒന്ന് എങ്ങനെ വീൽ ചെയർ നോക്കാൻ വേണ്ടി ഒന്ന് പൊട്ടിച്ച് നോക്കിയാണ്. അപ്പോൾ എന്തായാലും ബാക്കി നമ്മൾ വീൽ ചെയറിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് നമ്മൾ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ വീൽ ചെയർ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീൽ ചെയർ ഒക്കെ എടുത്തിക്കണത്. അപ്പോൾ വീൽ ചെയറൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. വീട്ടിലെത്തിക്കാണ് ഇപ്പോൾ നമ്മളെ വീൽ ചെയർ കൊടുക്കേണ്ട ആളെ വീട്ടിലെത്തി. എന്താ പേര്? ഇങ്ങനെ പറയാം, ഓർമ്മ ഉണ്ടല്ലേ. സുഖല്ലേ, പറഞ്ഞ എന്താ വേണമെന്നാണ് നിനക്ക്? എന്താ ആവശ്യമുണ്ടെന്ന് അറിയില്ലേ ജി? അതെ, എന്താ പറയുന്നത്? വീൽ ചെയർ വേണമെന്നല്ലേ പറഞ്ഞേ? വീൽ ചെയർ വേണമെന്നാണോ? വേണ്ടേ? അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഞാൻ നമ്മളൊരു വീൽ ചെയറിന് വേണ്ടിയിട്ടേ ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നില്ലേ. അപ്പോൾ അത് നമ്മളെ 8 മണിക്ക് വേണ്ടിയിട്ടിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ പേര് പറഞ്ഞാ ആസിഫ് അലി. ആസിഫ് അലി. അപ്പോൾ ആസിഫ് അലിയാണിത്. അപ്പോൾ ആസിഫ് അലിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീൽ ചെയർ വേണമെന്നുള്ളത്. നമ്മളെ ഒരു ഇലക്ട്രിക് വീൽ ചെയർ. വീൽ ചെയർ വേണ്ടേ? എവിടെ നിന്നിട്ട്? എവിടെ വീൽ ചെയർ കൊടുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ഞാനൊരു ദിവസം സ്റ്റാറ്റസ് ഇട്ടപ്പോൾ 24 മണിക്കൂർ കൊണ്ട് നമുക്ക് അതിൻ്റെ പൈസ ആയി. ആ പൈസ ആയ സമയത്ത് നമ്മളെ ക്ലോസ് ചെയ്തിട്ടിപ്പോൾ നമുക്ക് വീൽ ചെയറൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വന്നിട്ടില്ല. അവനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, വീട്ടിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീൽ ചെയർ വാങ്ങണ്ടോന്നും. കാരണം 2 മാസം മുന്നേ ഞാൻ വന്നിരുന്നു. വന്ന സമയത്ത് ഇവരെ അവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അല്ലെന്നില്ല, ഇപ്പോൾ അത് ഓൻ്റെ കാര്യത്തിൽ റാത്തായിട്ട് ഞങ്ങൾ വന്നിക്കണേ. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ വീൽ ചെയർ കൊണ്ടാണ് വന്നിക്കണേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ അല്ലേ, സന്തോഷമായോ? അപ്പോൾ നമ്മൾ വീൽ ചെയർ ഇറക്കല്ലേ. വീൽ ചെയർ ഇറക്കി നമ്മൾ മൊത്തം സെറ്റ് ചെയ്ത് ഒക്കെ ഷെബീവ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഓനെ നിർത്തണം അതിൽ. ആസിഫേ വാ. ആ കാല് ഇങ്ങോട്ട് പോണിനി, അടുത്തേക്ക് വെക്കണ്ട അല്ല, എടുത്തു വെക്കണോ? എടുത്ത് വെക്കണോ? ഹലോ, ഐഡിയ ആയിട്ടില്ല. എടുത്തച്ചോ? ആ വെയിറ്റ് ഉണ്ടായി, അതെങ്ങനെ ഉണ്ടല്ലോ എടുത്ത കയറുവോ? അല്ല, അവന് ഒറ്റയ്ക്ക് ഐഡിയ ഉണ്ടാവില്ലേ. ജാസ്മേ അതിന് വെച്ചോ. ആ അത് പോകുന്നില്ല പതുക്കെ. ആ പടച്ചോനെ.
ഹസ്ബേ എന്തായാലും ആ കാലയും നിൽക്കൂലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അതിന് കൊടുക്കാം. എങ്ങനെയുണ്ട് പോലെ സാധനങ്ങൾ വാങ്ങാൻ പോവൂലേ കടയ്ക്ക്? ഹസ്ബലി നല്ല സന്തോഷത്തിലല്ലേ, കാരണം ഞാനത് പറഞ്ഞില്ലേ പറയാതെ കൊടുത്തതാണ്. പിന്നെ എനിക്കത് പെട്ടെന്ന് കണ്ടപ്പോൾ ആകെ ഷോക്കായിട്ടായി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുടുങ്ങിക്കണം. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എന്നാലും ഇപ്പം എനിക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ വീൽ ചെയർ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ശരിയാവില്ല ഹസ്ബേ, ശരിയാവില്ലേ? ആ അപ്പോൾ ഹസ്ബൻ എന്താ ചെയ്യേണ്ടത് അറിയോ? നമുക്ക് കുറേ ആൾക്കാരെ സഹായിച്ചവരുണ്ട്, അതുപോലൊക്കെ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ഓരോ അപ്പാക്ക് വേണ്ടിയിട്ടും അമ്മക്ക് വേണ്ടിയിട്ടും ഒക്കെ, അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. അതാ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും വേണ്ട കേട്ടോ. കുറെ ആൾക്കാരെ സഹായിച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് വീൽ ചെയർ കിട്ടി. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഇങ്ങനത്തെ ഓരോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് കൂടെയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോ എന്താ വെച്ചാല് ഇനിയിപ്പോ അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും പ്രചോദനമാകാനും കൂടിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് അത്ര തന്നെ ഒരു മാനസിക സന്തോഷം ഉണ്ടാവുള്ളൂ. കാരണം ഇങ്ങനത്തെ ഇപ്പൊ ഇവനൊക്കെ പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നപ്പോ എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പുറത്ത് കറങ്ങില്ല എന്ന് വല്ലാത്ത സങ്കടം. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടാകുന്നത്. ഒരു രണ്ട് മാസം മുന്നേ ഞാൻ വന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്താ ഇടാൻ പറ്റിയൊരു സാഹചര്യമില്ല. അപ്പം എൻ്റെ ഇലക്ട്രിക് ആവുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വൈകിച്ചത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് കിട്ടുമോ അല്ലേ എന്നറിയില്ല, അതുകൊണ്ട് പിന്നെ എന്താ ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ടായില്ല, വീട്ടിലും പറഞ്ഞില്ല ഇങ്ങനെ വീൽ ചെയർ ഉണ്ട് നോക്കിക്കൊണ്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊടുക്കുകയാണ്, ഇവിടെ വന്നപ്പോൾ അവർ അറിയുന്നത് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ശേഷം കഴിഞ്ഞ മാസം പോയി വന്നതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ട് അവൻ്റെ അപ്പാനോടെ നമുക്ക് വീൽ ചെയർ കൊണ്ടുവന്നിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നത്ര. അപ്പോൾ അവൻ്റെ അപ്പാണത്തിന് ആ പൈസ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാത്തിനും സഹകരിച്ച് എല്ലാവരോടും നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും എല്ലാവർക്കും ഒരു ഗുണമാണ് ചെയ്യുന്ന കാര്യം കൂടിയാണ്, ഇവിടുന്നും അവിടെ പാർലോക്കും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും അറിവുമായ പ്രതിഫലം നാം നൽകട്ടെ എന്ന് ആത്മാർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അല്ലേ ഹസ്ബേ, പ്രാർത്ഥിക്കൂലേ? എന്ത് എല്ലാവരോടും പിന്നെ നമ്മളെ നാട്ടിത്തോലും ഒക്കെയാണ് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ ഓരോ ഒരു കൂട്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നമ്മളെ ആസിഫിനെ ആദ്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറക്കട്ടില്ലേ. അപ്പൊ ഞാൻ ഒരു പെട്ടെന്ന് ആദ്യമായിട്ട് ആവണ്ടേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. ആ അതെ അതെ, ലെവലാക്കി അടിപൊളിയാ. അപ്പൊ നമ്മളെന്താട്ടാ ഇത് മങ്ങട്ടെ ബാക്കിക്കല്ല ഇങ്ങട്ടെ മുന്നിട്ടാക്കട്ടെ. അപ്പൊ ഇങ്ങനെ തിരി എങ്ങനെയുണ്ട് നമ്മളെ അനീപ്പണ്ടല്ലേ, അനീപ്പാണ് നമ്മളത് ഈ കാര്യം അവതരിപ്പിച്ചത്. നമുക്ക് ഒരു വീൽ ചെയർ വേണം എന്നൊക്കെ. അപ്പോ അനീപ്പ ഇപ്പൊ ഗൾഫിലാണ്, അപ്പൊ വീഡിയോ ഏതായാലും വിളിച്ചാ നന്നായി. അനീപ്പാ നമ്മളെ ചെറുക്കനെ കാണിച്ചു തരാം, അവനെ ഒറ്റക്ക് ഓടിച്ചു തുടങ്ങും കേട്ടോ. കണ്ടത് തെരഞ്ഞെടുക്കോ ഞങ്ങള് കാണാതെ നിങ്ങളെ അല്ല പിന്നെ. അപ്പൊ നമുക്ക് ആസിഫ് അലിക്ക് ഇനിയിപ്പോ വേറൊരു ആഗ്രഹം കൂടി ഉണ്ട്, നമുക്കൊരു കല്യാണം കഴിക്കണം അല്ലേ. ഏ വേണ്ടേ, ഏ വേണോ വേണ്ട പറയ, വേണ്ടേ വേണ്ട പറഞ്ഞോ. ഏ അല്ലേ, അപ്പോ അപ്പോ
അവനക്ക് അതാണ് ഇനി ആഗ്രഹം. അപ്പൊ അവനക്ക് അത് ഇങ്ങനെ പറയുമ്പോ മടിയാണെങ്കിലും ഏഹ് പറഞ്ഞു കൊടുക്കേ, കല്യാണം കഴിക്കണം പറയും. അതെ അതെ. അപ്പൊ ഞങ്ങൾ ഇത് കാര്യത്തില് പറയണേ, നമ്മള് മുന്നേ നോക്കാൻ പറ്റിയ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഏഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ടു, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതന്നെ ഇപ്പൊ നമ്മൾ വീഴ്ച ചിലപ്പോൾ എന്റെയൊക്കെ മാറ്റി തന്നെയാണ്. പിന്നെ അവനിപ്പോ കുറെ കാലമായിട്ട് പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് അപ്പൊ ഒരു വീൽ ചെയർ വേണമെന്നാണ്. അപ്പൊ ഒന്ന് വീൽ ചെയർ കൊടുത്തു കൊടുത്താ ഏഹ് അപ്പൊ ഒക്കെ ശരിയാവും അല്ലേ? ഏഹ് വേറെ എന്താ പറയണേ? എന്തേലൊക്കെ പറയാം ചേച്ചി. മറ്റേ അപ്പൊ അനീപ്പനോട് നല്ല വർത്തനം പറഞ്ഞില്ലേ, എന്നോട് പറയാനോട് വേണ്ടി. എന്റെ പേരെന്താണ്? കുഞ്ഞാൻ. നീ മറക്കരുത് കേട്ടോ. ആയിക്കോട്ടെ. നമ്മളെ ചെറിയ പൈസ മുതലേ ഒരാ 100 രൂപ മുതൽ 5000 6000 ഒക്കെ തന്നവരൊക്കെയാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ നമുക്കിത് കിട്ടിക്കുന്നത്. അപ്പം അത്രയും ആൾക്കാർ നമുക്ക് തന്നിട്ട് അവരെ ഓർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യണം. ഏഹ് ഓരോക്കെ ആഗ്രഹം അത്ര മാത്രം, ആരും പേര് പറയാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അത്ര തന്നു ഒന്നും പറയാൻ പറഞ്ഞില്ല. എല്ലാവരും എന്താ പറഞ്ഞു വെച്ചാൽ ഞങ്ങളെ പേര് പറയരുത് എന്നാ പറഞ്ഞു. പൈസ തന്നോളൂ. നല്ല വീട് വേണം. അതെ ഇൻഷാല്ലാ. വീടില്ലാത്തവർക്ക് വീട് വേണം അല്ലേ? അപ്പൊ ഇനി നാളെ മുതല് പുറത്തേക്ക് ഇറങ്ങൂലേ, ഞാൻ വിളിക്കൂട്ടോ. പുറത്തേക്ക് ഇറങ്ങില്ല വെച്ചിട്ട് അപ്പൊ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. എവിടെക്കാ പോവാ? എന്താ സാധനങ്ങളൊക്കെ കൊണ്ടോട്ടോ, ലിസ്റ്റ് കൊണ്ടാണ് പോണത്. നോക്കുണ്ട് ഇതിനൊക്കെ പോകുമ്പളേ. പിന്നെ അതെ, ഇവിടെ റാമ്പ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഇവിടെ ഒരു പറഞ്ഞാ മതി. അത് കയ്യിലച്ചോ അടച്ചോ. പൈസ പൈസ എവിടെയൊക്കെ അത് കയ്യിൽ വെച്ചാ മതി കേട്ടോ. പല കൊടുത്തു അപ്പൊ നമ്മുടെ ഈ ആസിഫലിന്റെ ആഗ്രഹം സാധിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഓരോരുത്തരും ചെറിയ ചെറിയ സംഖ്യ കൊടുത്തിട്ടാണ് ഈ ഒരു വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുത്തത്. കാരണം നമുക്ക് കിട്ടാവുന്ന ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും സന്തോഷം ഇതൊക്കെ തന്നെയാണ്. കാരണം വെച്ചാൽ ഓനൊരു ജീവിതത്തിന്റെ രൂപം തന്നെ മാറാൻ പോവാണ് ഇനി. കാരണം വെച്ചാൽ പുറത്തു കൂടെ നടക്കുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരുമല്ലോ. കാരണം ഈ 4 ചുമനുകൾക്കുള്ളിൽ അല്ലാതെ ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരും. എന്തായാലും ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ.